ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ ആഗ്രഹിച്ചത് പറഞ്ഞത് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇതുതന്നെയാണ്. നമ്മളൊരു എട്ടാമത്തെ സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ നായ്ക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് കണ്ടെത്തുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലം ഓക്കെയാണ്, ഇവിടെ നല്ല സ്ഥലമാണ്. അപ്പോൾ സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ തെരുവിൽ കിടക്കുന്ന നായകളെ അപകടത്തിൽ പെടുമ്പോഴും അവർക്ക് ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് പാർപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മളിവിടെ ഒരു ഒന്നേക്കാൽ ഏക്കറോളം സ്ഥലം നമ്മളിപ്പോൾ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാല് പുറവും ചുറ്റും അതിൽ കെട്ടിയിട്ട് അതിന് മേലെ ഷീറ്റ് അടിച്ച് നല്ല പൊക്കത്തിലാണ് ചെയ്യുന്നത്. 7 അടിയോളം ഹൈറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രതിപേട്ടനൊക്കെ കാണാം. അപ്പോൾ സ്ഥലമൊക്കെ ഞാൻ ആദ്യം കാണിച്ചാൽ കേട്ടോ, ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നാലെ പറയാം. ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു പ്ലാവ് കാണുന്നുണ്ടല്ലേ, ആ ഒരു പ്ലാവിൻ്റെ അവിടെ എഡ്ജ്, അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി, ഇവിടെ കുറച്ച് കാടുണ്ട്, ഇവിടെ ഒരു ചെറിയ ഷെഡാണ്. ആ ഷെഡ് നമുക്കിവിടെ താമസിക്കുന്ന നമ്മുടെ ജോലിക്കാർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനൊരു സ്ഥലമാണ്. ഇവിടെ പണ്ടൊരു കോഴി ഫാമായിരുന്നു കേട്ടോ, ഇതൊരു കോഴി ഫാം നടത്തിയിരുന്നതാണ്. അദ്ദേഹത്തിന് കച്ചവടം വൻ വിജയ കാരണം കൊണ്ട് പാവം പൂട്ടിപ്പോയതാണ്. പിന്നെ ഇതിനപ്പുറത്തൊരു തൊടിയാണ്. ഇവിടെ അടുത്തൊന്നും വീടുകളൊന്നും ഇല്ല കേട്ടോ, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ അപ്പുറത്ത് ഇതാണ്ടോ, ഇപ്പം ഞാൻ വന്ന് നിന്ന സ്ഥലം അവിടെ, അവിടെ വേലി ഉണ്ടല്ലേ, അതാണ് ഇതിൻ്റെ അടിച്ച്. ഇതിന് നീളത്തിൽ കിടക്കുന്ന സ്ഥലമാണ്. ഇതായി ഒരു കോഴി ഫാമിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഭാവിയിൽ വേണമെങ്കിൽ നമുക്കിതൊക്കെ നേരെയൊക്കെ എടുത്ത് ഇതിനകത്തൊക്കെ ഡോക്സിനെ ഇടാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, ജെ സി ബി ഒക്കെ കൊണ്ടുവന്നിട്ട് ഒന്ന് വൃത്തിയാക്കണം. അതാണ് നടുവ് കൂടെയുള്ള വഴിയാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പരിക്ക് പറ്റിയിട്ടും അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഡോഗ്സിനൊക്കെ നമുക്കിവിടെ സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഉണ്ടോ, മതിൽ പണി നടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. അപ്പോൾ ഇവിടെ ഉണ്ടോ, ഇവിടെ ത്രോൺ ലെങ്ത്തിലുണ്ട്, 1.5 ഏക്കറ ഇങ്ങനെ നീളത്തിലുള്ള ഒരു സ്ഥലമാണ്. കുന്നും കുണ്ടൊന്നുമില്ല, പക്ഷേ വെയിലൊക്കെ ഉണ്ടെന്ന് മാത്രം. മരങ്ങളൊക്കെ ഉണ്ട്, ടോർച്ചൊക്കെ. മരങ്ങളൊക്കെ നമ്മളിവിടെ നിലനിർത്തും, മരങ്ങളൊക്കെ വന്നതിന് സെറ്റാവും. അങ്ങനെ സ്നേഹമതിൽ കെട്ടുന്നുണ്ട്. സ്നേഹമതിൽ, സ്നേഹം ഉണ്ടായാൽ മതിയായിരുന്നു മതിൽ. അങ്ങനെ മൊത്തം ഒരു 1 ഏക്കറ സ്നേഹമതിൽ കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനൊരു 3.5 ലക്ഷം രൂപയോളം ചിലവ് വരും. 3 ലക്ഷം. എന്നിട്ട് സ്നേഹമതിൽ കെട്ടിയിട്ട് അതിന് ശേഷം ഇതിൻ്റെ മേലെ കൂടെ നമ്മൾ ഇവിടെ ഒരു ഷീറ്റ് അടിച്ചിട്ട് പോക്കും. ഇത്രയ്ക്ക് തന്നെ ഇത്ര ഹൈറ്റ് മേലേക്ക് ഇനിയും പോകും. അപ്പോൾ പുറത്തുനിന്ന് നോക്കിയാലൊന്നും കാണില്ല, അതുപോലെ നായ്ക്കൾക്ക് ചാടി പുറത്ത് പോകാനൊന്നും പറ്റില്ല. അതിൻ്റെ ഫ്രണ്ടിൽ എന്തോ ഒരു ഫാക്ടറി എന്തോ ആണ്. അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, ഇവിടെ അടുത്ത് വീടുകളൊന്നുമില്ല. റബ്ബർ തൊടി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഇത് ആശാൻ ഇവിടെ കുത്തിരിക്കുന്നുണ്ട്. ആശാൻ രണ്ട് വാക്ക് പറഞ്ഞോ. ആ പറഞ്ഞോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജിനേഷ്, എൻ്റെ പ്രമുഖ ശിഷ്യനായ ജിനേഷ് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കാം. പണിയൊക്കെ ഏകദേശം ആയിണ്ട്. ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പണി ബാക്കി ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നേലിക്കല് കുറച്ച് ഭേദം പറ്റ ഒരു സ്ഥലം. ആ ഇത് ഒരു 10 കൊല്ലത്തേക്കാണ് കരാറാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, കാരണം വീടുകളൊക്കെ അകന്നിട്ടാണ്. ഏത് സ്ഥലത്ത് പോയാലും ഉണ്ടാവും, ആരെങ്കിലും ഒക്കെ ശല്യം ചെയ്യാൻ വരാറുണ്ട്. അത് കാരണം കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഷെൽട്ടർ 7-ാമത്തെ മാറുന്നത്. അപ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, പൊളിക്കുമ്പോഴുള്ള സാമ്പത്തിക നഷ്ടം, നമ്മുടെ സമയം നഷ്ടപ്പെടും, അധ്വാനം എല്ലാം നഷ്ടം തന്നെയാണ്. പിന്നെ ഈ ആളുകളാണ് ഏറ്റവും പ്രശ്നം. ഒരു കുഴപ്പമില്ലെങ്കിലും എന്തെങ്കിലും കാരണം പറഞ്ഞാൽ അവർ വരും. ഈ പരിസരത്ത് ഇല്ലാത്തവരാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തവര് അപ്പം എത്തും. പിന്നെ നമുക്ക് അന്നിട്ട ഇതിൽ കിട്ടിയ സഹായം വളരെ കുറവാണെങ്കിൽ പോലും അവരൊരു ഇതിലാണ് നമ്മളിപ്പോൾ അഡ്വാൻസ് കൊടുത്തത്. ശരിക്കും അവർ പറഞ്ഞതിന് 15 ലക്ഷം അല്ലേ. അപ്പോൾ ഏകദേശം നമുക്കൊരു 2 ലക്ഷം കൊടുത്തിട്ടുള്ളൂ. ആ 2 ലക്ഷം കൊടുത്തു. ആ അപ്പോൾ നമ്മുടെ അന്ന് ഫണ്ട് അപ്പീലിട്ട് എല്ലാ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റയൊക്കെ പോസ്റ്റ് ജിനേഷ് പിൻവലിക്കണ വരെ 1.13 വന്നത്. 1,13,000 ഫേസ്ബുക്കിലും എല്ലാം കൂടെ ജനങ്ങൾ തന്നത് 113,000 രൂപയാണ്. അപ്പോൾ നമുക്കിവിടെ മൊത്തം ഇനിയിപ്പോൾ ഇതിന് ഈ ചുറ്റടിക്കാൻ തന്നെ 3 ലക്ഷം രൂപയോളാവും. 3.5 ലക്ഷം. ആ 300 മീറ്റർ ഉണ്ട്. ഒരു മീറ്ററിന് 1,250 പിന്നെ നമ്മളിവിടെ മറ്റേ ഇതും ചെയ്യണമല്ലോ, മറ്റേ ഇതിനൊക്കെ ഗ്രില്ലടിക്കണം കൂടുകൾ ഇതൊക്കെ. ആ അപ്പൊ അതാണ്. പിന്നെ ബാക്കി അവര് ബാക്കി പൈസ 300 മീറ്ററിന് 300 മീറ്ററിന് 1 മീറ്ററിന് 1,250. ആ മൊത്തം 300 മീറ്റർ. ആ ബാക്കി സ്ഥലം കൂടി കാണിച്ചു. ആ കെട്ടിയിട്ടളക്കും, ഇതിന്റെ മേലെ ഷീറ്റടിക്കും.
മൂന്നടിക്ക് ഷീറ്റ്. ആ അടിയിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഏകദേശം ഒരു 15 ലക്ഷമാണ് നമ്മുടെ ആള് ചോദിച്ചത്. ഏകദേശം അല്ല, ആള് 15 ലക്ഷമാണ് ചോദിച്ചത്. അപ്പൊ 2 ലക്ഷം കൊടുത്ത്, 2.5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 10 ലക്ഷം കൊടുക്കണം അവർക്ക്. കൊടുത്തിട്ട് പിന്നെ 2 മാസം ഇത് തന്നിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞിട്ട് ബാക്കി ആള് ഈ സ്ഥലം എടുത്തോളാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ വില കൂടുതൽ ഏരിയ ആണ്. അപ്പൊ 10 കൊല്ലം കഴിഞ്ഞിട്ടല്ല ബാക്കി തീരുമാനം. അതിന്റെ ഇടയിൽ നമുക്ക് പൈസ ഒക്കെ ആയാൽ മേടിക്കാം, അങ്ങനൊക്കെ വിചാരിക്കണം. ആദ്യം നമുക്ക് ഇവിടെ മാറാന്നുള്ളതാണ്. കാരണം ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്. മാറാൻ പറഞ്ഞു, അഗ്രിമെന്റിന്റെ സമയം കഴിഞ്ഞു. അപ്പൊ നമ്മളോട് മാറാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ബോർവെല്ലും കാര്യങ്ങളും കറണ്ടൊക്കെ ഉണ്ട്. ഇവിടെ കോഴി ഫാം നടന്നത് കാരണം കൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ സംവിധാനത്തിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. പക്ഷേ അവർ നമുക്ക് തരാത്തത് കൊണ്ട്, നമുക്ക് എന്നല്ല സർക്കാർ തന്നെ ഈ പാവപ്പെട്ട മിണ്ടാപ്രാണികൾക്കായിട്ട്, നായകൾക്കൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന പൂച്ചകൾക്കായിട്ടോ, ഏത് അനിമൽസ് ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടൊരു ഷെൽട്ടർ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴുള്ളവർക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം നമുക്കിത് പകുതിയല്ല, മുഴുവൻ ഭാരവും ഒഴിഞ്ഞു പോകും. അപ്പോൾ പക്ഷേ ഇത് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നതും നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് യാചിക്കേണ്ടി വരുന്നതും ഈ ഒരു വേണ്ടപ്പെട്ട അധികാരികൾ ഇത് ചെയ്തു തരാത്തത് കൊണ്ടാണ്. അപ്പം എന്തായാലും നമുക്കിത് കണ്ട് കണ്ണടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് മാറി മാറി മാറി. ഇത് ചില്ലറ അധ്വാനമല്ല, 10-200 എണ്ണത്തിന് ഏറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്ന് പറയുന്നത്. അതിന് ദിവസം ദിനം പ്രതി റെസ്ക്യൂവും കാര്യങ്ങളും വേറെ. അപ്പോൾ നമ്മളെ ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടിൻ്റെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ. കൂട്ടായ്മ നമ്മളിത് ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാം കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്കിത് വിജയകരമായിട്ട് നടത്താൻ പറ്റും. ഇതാണ്ടോ ഇത് കോഴി ഫാമിൻ്റെ ഉള്ളിൽ ഷീറ്റ് അടിക്കേണ്ട, അദ്ദേഹം സഹായിച്ചിട്ട് അതൊരു ഗുണമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും. അല്ലെങ്കിൽ ഇവിടെ അപ്പിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ വന്ന് ആകെ നാശമാവും. അപ്പോൾ അടിഭാഗം എല്ലാം വെറും മണ്ണാണ്. അപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്യേണ്ടി വരും. കൂടുകൾ വീണ്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അതുപോലെ കൂടുകൾ അവിടെ കുറച്ചുണ്ട്. ഗ്രില്ലടിക്കണം, 4 പുറം ഗ്രില്ലടിക്കണം. JCB വെച്ച് ഒന്ന് നിരത്തണം. മെയിനായിട്ട് അവരെ പൈസ കൊടുക്കണം, അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ പ്രതിപേട്ടനെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഷെൽട്ടർ ഇവിടെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ, അത് 1 രൂപയാണെങ്കിൽ 1 രൂപ, നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കുടുംബവും എല്ലാം അനുവദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയായാലും അത് നിങ്ങൾ പ്രതിപേടൻ്റെ ട്രസ്റ്റ് അക്കൗണ്ടിലേക്ക്, ട്രസ്റ്റ് അക്കൗണ്ടാണ് സനാതന അനിമൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രസ്റ്റ് അക്കൗണ്ടാണ്, അതിലേക്ക് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു കൂട്ടായ്മയുടെ വിജയമാവട്ടെ. ഇവിടുന്ന് ഒരു 10 വർഷത്തേക്കെങ്കിലും പോവാതെ തന്നെ ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളിവിടെ പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടുകൾ നൽകുക. ഇതുപോലെ സാധാരണക്കാരായ നമ്മളൊക്കെ പോലുള്ള ആളുകൾ ഇത് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ സർക്കാർ ഇത് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരായാലും അല്ലെങ്കിൽ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ സർക്കാർ അധീനതയിലുള്ളതൊക്കെ ഇതുപോലെ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് ഷെൽട്ടറാക്കി തുറന്നു തരിക. അവിടെ ഒരുപാട് ജീവനുകളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഒരുപാട് സ്ഥലത്തുള്ള പ്രശ്നമാണ്, തെരുവനായ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവരെ എല്ലാവരും കൊന്നൊടുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഷെൽട്ടേഴ്സ് തുറന്നു തരിക. ഞങ്ങളിവിടെ എന്തായാലും ഈ വയ്യാത്ത ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള ഷെൽട്ടറാണ് ആരംഭിക്കുന്നത്. ഇവിടെ പപ്പീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ അഡോപ്ഷൻ സെൻറ്ററായിട്ടൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ എങ്ങോട്ടെങ്കിലും നിങ്ങൾ ദൂരയാത്ര പോവുകയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ പപ്പീസിനെ കുറച്ച് ദിവസം നിർത്താനുള്ള ഒരു സ്പേസായിട്ടൊക്കെ നമ്മളിത് ചെയ്യുന്നുണ്ട്, ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഒന്നും കൂടെ ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് കംപ്ലീറ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ സ്ഥലം